കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും അന്ന് പ്രതിപക്ഷ നേതാവായ ഞാനും എല്ലാം ചേർന്ന് പ്രധാനമന്ത്രിയുടെ അടുത്ത് ഈ ആവശ്യം ഉന്നയിക്കുകയും മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ പദവി കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും അതിൻ്റെ നമുക്ക് നൽകാനുള്ള നമ്മുടെ വിശദാംശങ്ങളുമൊക്കെ ചോദിച്ച് അതിപ്പം നൽകി കഴിഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് വളരെ സജീവമായിട്ട് അത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒന്നാം ഭാഷയാക്കിയാലും ശ്രേഷ്ഠ പദവി കിട്ടിയാലും നമുക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ രംഗത്തും നമുക്ക് മുന്നേറാൻ സാധിക്കണം. കാരണം ഇന്നത് അനിവാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാട് ഈ രംഗത്ത് വളരെ വ്യക്തതയോടുകൂടി ഉണ്ടാവണം. അതിനുവേണ്ടി ഇന്ന് സർവവിജ്ഞാനകോശ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ പിന്തുണയും സഹകരണവും ഉണ്ടായിരിക്കും. ഈ രംഗത്ത് മലയാളത്തിൻ്റെയും മലയാളികളുടെയും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാൻ സാദി ഇൻസ്റ്റിറ്റ്യൂട്ടിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട്